നമ്മളെ എല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ഉല്ലാസിന്റെ ഭാര്യ മരിച്ച വിവരം. ആത്മഹത്യയായതുകൊണ്ട് തന്നെ ഉല്ലാസിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ഉല്ലാസിന്റെ പേരിൽ തന്നെയായിരുന്നു പലരും പരാതി നൽകിയത്. ഇതൊരു സാധാരണ മരണമായി തോന്നുന്നില്ല തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല വാർത്തകൾ പുറത്തു വന്നതും അദ്ദേഹത്തിനെ വേദനിപ്പിക്കുകയും അദ്ദേഹം സ്വന്തം ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ എല്ലാം ഉപേക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം രീതിയിൽ അദ്ദേഹം സങ്കടത്തിലൂടെ നീങ്ങുമ്പോഴാണ് മിനിസ്ക്രീനിലേക്കും സ്റ്റേജ് പരിപാടിയിലേക്കും അയാൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ദുബായിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ നേരിടേണ്ട പരിഹാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിനുശേഷം ഇപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ പുതിയ പ്രൊമോ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലാണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. നോബിയും ബിനു അടിമാലിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് പ്രൊമോയിൽ പറയുന്നത്. എന്നാൽ ഇതും ഉല്ലാസിന്റെ തലയിലേക്ക് വച്ചിരിക്കുകയാണ് എന്ന് ആരാധകർ തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഉല്ലാസ് കാരണമാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതെന്നാണ് ആളുകൾ തന്നെ കൂട്ടിച്ചേർക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമായി മാറുന്നു എന്ന് തന്നെ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാം. ഉല്ലാസ് ഭാര്യയുടെ മരണശേഷം സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ തന്നെ വീണ്ടും പ്രശ്നങ്ങളും കല്ലുകടിയും തുടങ്ങുന്നു എന്നാണ് പലരും തമ്മിൽ പറയുന്നത്. പോലും എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എപ്പിസോഡ് തന്നെ കാണണമെന്നും എപ്പിസോഡ് കാണാതെ നമ്മളൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല എന്നും ചിലപ്പോൾ ഉല്ലാസിന്റെ പ്രശ്നമായിരിക്കില്ല തുടങ്ങി ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. അതേസമയം ഉല്ലാസിന്റെ ഭാര്യയുടെ മരണശേഷം ഉല്ലാസ് സ്റ്റാർ മാജിക്കിൽ വന്നതിന് ഒരു പരാതി കൂടി പറഞ്ഞാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇത്തരം രീതിയിൽ സംശയിക്കുന്ന ഒരാളെ വീണ്ടും ഷോയിലേക്ക് വിളിച്ചത് എന്തിനാണെന്നാണ് പലരും ചോദിച്ച് രംഗത്തെത്തുന്നത്. ജിത്തു വേണുഗോപാൽ ഭാര്യ കാവേരിയുമായി ഇത്തവണ അതിഥികളായി എത്തിയിരുന്നു. വിവിധ പരമ്പരകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജിത്തു നേരത്തെയും സ്റ്റാർ മാജിക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഇടയ്ക്കാണ് ജിത്തുവിന്റെ വിവാഹം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഭാര്യയും കൂട്ടി വന്നത്. ഒരേ കളറിലുള്ള ഡ്രസ്സ് അണിഞ്ഞെത്തിയ ഇരുവരും വാരായോ എന്ന പാട്ടിനൊപ്പം ഡാൻസും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് പ്രമോയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്നത്. എന്നാൽ പിന്നാലെ ഇവർ തമ്മിലുള്ള വഴക്കാണ് കാണിക്കുന്നത്. ബിനു അടിമാലിയും നോബിയും വളരെയധികം നല്ല സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും സ്റ്റാർ മാജിക്കിന്റെ നെടുന്തൂണുകൾ എന്ന് തന്നെ പറയാം. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതെന്തോ വലിയ പ്രശ്നമാണ് എന്ന് ആരാധകർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇത് വഴക്കല്ല എന്നും ഇതൊരു പ്രാങ്ക് ആണെന്നും ഇതിനു മുൻപും ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുണ്ടെന്നും അത് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഉല്ലാസിനെ കുറ്റം പറയുന്നതെന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരിക്കലും അടിയാകില്ല എന്നും അങ്ങനെ അടിയുണ്ടാക്കിയാൽ അത് അവർ ടെലികാസ്റ്റ് ചെയ്യില്ല എന്നും മറിച്ച് ഇത് വലിയൊരു പ്രാങ്കായി മാറ്റാനാണ് പോകുന്നതെന്നും സ്റ്റാർ മാജിക്കിലെ താരങ്ങളെ അറിയാമല്ലോ തുടങ്ങിയുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇതിന്റെ താഴെ വരുന്നത് എന്ന് പറയാം. ബിനു അടിമാലിക്ക് പാമ്പേഴ്സ് ആണോ അതോ ബെർമുഡയാണോ കൊടുത്തതെന്നായിരുന്നു ഉല്ലാസ് ടാസ്കിന്റെ ചോദിച്ചത്. ചിരിവേദിയിൽ അപ്രതീക്ഷിതമായാണ് ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. നോബിയും ബിനു അടിമാലിയും പ്രശ്നമുണ്ടാക്കി മാറി നിൽക്കുന്നതായി കാണിക്കുന്നു. ഇത് പ്ലാൻ ചെയ്ത സംഭവമാണെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ട്രോളുകളും തമാശയും എല്ലാം അതേപോലെ ആസ്വദിക്കുന്നവരാണ് താരങ്ങളും. ഒന്നിനെയും വ്യക്തിപരമായി കാണുന്നവരല്ല ഞങ്ങളെന്ന് താരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിഥികളായി എത്തുന്നവരെ എല്ലാം ഇവർ വെറുതെ വിടാറില്ല. ഭാര്യയ്ക്കൊപ്പമായി ജിത്തു എത്തിയപ്പോഴും ട്രോളുകൾ ഉണ്ടായിരുന്നു. ബിനു അടിമാലിയും നോബിയും തന്നെയാണ് എപ്പോഴും ട്രോളുകളിൽ മുന്നിൽ നിൽക്കാറുള്ളത്. അവർ തന്നെ പിണങ്ങി മാറുമ്പോൾ ഇതൊന്നും സത്യമല്ല എന്നും പ്രാങ്ക് തന്നെയാണെന്ന് ആരാധകർ കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.